എല്ലാം നിനക്കെതിരായി തീരുന്ന ദിനങ്ങൾ ആഗമിക്കും മുൻപ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. സിജോ, എല്ലാവരും പോയല്ലേ? അവരിനിയും വരും. വരും, പക്ഷെ അവർക്ക് കാണാൻ നിന്റെ കല്ലറ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരാ? എങ്ങോട്ടാ? ദൈവത്തിന്റെ അടുത്തേക്ക്. ദൈവത്തിന്റെ? സ്വർഗത്തിലോട്ടോ? ഞാനും വരട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ടവർക്കേ അവിടെ പ്രവേശനമുള്ളൂ. മനസ്സിലായില്ല. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല. ഞാനും തെറ്റെയ്തിട്ടാ? തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാൻ നിന്റെ ജീവിതകാലത്ത് സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോ നീ ഇവിടെ നിൽക്കില്ലായിരുന്നു. എന്ന് വെച്ചാ ഞാൻ ചെയ്തൊക്കെ തെറ്റാന്നാണോ? അതെ, ശരിയല്ലേ? അല്ല അല്ല, ഞാൻ ഒരാളെ പോലും നോവിച്ചിട്ടില്ല, ഞാൻ കള്ളുപിടിച്ചിട്ടില്ല, വലിച്ചിട്ടില്ല. ഞാനൊന്ന് പള്ളി പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, ഇതൊക്കെയല്ലേ? ആ, അതിനൊന്നും ഒരു വിലയില്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷേ അതെല്ലാം നീ ചെയ്തത് നിന്റെ ലാഭത്തിന് വേണ്ടിയാണ് അല്ലേ? നിന്റെ കാര്യസാധത്തിന് വേണ്ടി മാത്രമേ നീ ദൈവത്തെ വിളിച്ചിട്ടുള്ളൂ. പിന്നല്ലാതെ എൻ്റെ സ്വന്തം കാര്യത്തിനല്ലാതെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അതല്ലെങ്കിൽ തന്നെ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ? നീ അവരെ കണ്ടോ? അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. ഈ ബുധനാഴ്ച നമ്മുടെ പള്ളി ക്ലീനിങ് ഉണ്ടാവും. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ അഗതി മന്ദിരത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. നമ്മൾ ഡ്രസ്സ് ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മുടെ കൂടെയുള്ള ലിൻഡോനെയാണ് ഏൽപ്പിച്ചേക്കണത്. ലിൻഡോ ഓക്കെ ആണല്ലോ അല്ലേ? അതെ. പിന്നീട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മീറ്റിങ്ങിനെ കുറിച്ച്? ആ അതെ, നമ്മുടെ കൺവെൻഷൻ ഉണ്ട്. അടുത്ത മാസമാണ് നമ്മുടെ രൂപതയുടെ യൂത്തിൻ്റെ കൺവെൻഷൻ നമുക്കുള്ളത്. അപ്പോൾ ഇനിയും പേര് തരാൻ കുറേ പേരുണ്ട്. പേര് തരാനുള്ളവർ എൻ്റെ കയ്യിലോ സെക്രട്ടറിയുടെ കയ്യിലോ അടുത്ത ആഴ്ച കൊടുക്കണം. ഇപ്പോൾ മീറ്റിംഗ് ഏകദേശം കഴിയാണ്. നമുക്കെന്നാൽ ആരാധനയ്ക്ക് പള്ളിയിലേക്ക് പോവാം. എന്ത് തോന്നുന്നു സിജോ? നിന്റെ ഇടവക്കാർ തന്നെയാ, പോരാത്തതിന് നിന്റെ കൂട്ടുകാരും. ഇവരുടെ കൂടെ ഒരു ദിവസമെങ്കിലും നീ പോയിട്ടുണ്ടോ? അതെന്താ, കേസുകാർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. നീ വാ. പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു. ഈ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ, മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുകവലിയുടെയും അടിമയായി
സ്വന്തം ആത്മശരീരങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളുടെ മേലും കൃപയായിരിക്കണമേ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചുവെന്നും എന്റെ ഈ ചെറിയ സഹോദരൻ ഒരുവന് നിങ്ങൾ ചെയ്തു തന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നറിയിച്ച ചെയ്ത കർത്താവെ, രോഗികളിലും വേദന അനുഭവിക്കുന്നവരിലും അങ്ങേ ദർശിക്കുവാനും സ്നേഹപൂർവ്വം അവർക്ക് സേവനം ചെയ്യുവാനുമുള്ള ത്യാഗ മനോഭാവവും സേവന സന്നദ്ധതയും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ എന്നോട് ചോദിച്ചില്ലേ ഒരു പരിചയമില്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന്? ഇപ്പൊ നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ലേ? ദൈവത്തിന് നിന്റെ അടുത്ത് പറയാനുള്ളത് അവനൊരിക്കലും നേരിട്ടായിരിക്കില്ല പറയുന്നത്, നിന്റെ ചുറ്റുമുള്ളവരിലൂടെയാണ് പറയുന്നത്. എന്താണ് തിരിച്ചറിയേണ്ടിരുന്നത്? നീയായിരുന്നു, പക്ഷെ നീ ഇതിന് ശ്രമിച്ചില്ല. അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നല്ലീശോയെ, ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സിജോയുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങയുടെ കാരുണ്യം നീതിയേക്കാൾ ഉയർന്നു നിൽക്കുന്നുവല്ലോ. ജീവിതകാലത്ത് അറിഞ്ഞും അറിയാതെയും അവൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അവയുടെ കറകളിൽ നിന്നും അങ്ങയുടെ തിരക്തത്താൽ കഴുകി വിശദീകരിച്ച് അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്കിനി ഒന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളതെല്ലാം അവർ ചെയ്തു. നിന്റെ യുവത്വത്തിലെ ആനന്ദത്തിന്റെ നാളുകൾ എന്റെ വിധിയെ ഭയക്കാതിരിക്കട്ടെ. നിന്റെ ഹൃദയത്തെ ഉപേക്ഷിച്ച് ആത്മാവ് തിരികെ മടങ്ങുന്നത് എന്റെ ഇടതുഭാഗത്തേക്ക് ആകാതിരിക്കട്ടെ. എല്ലാം നിനക്കെതിരായി തീരുന്ന ദിനങ്ങൾ ആഗമിക്കും മുൻപ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. കാരണം നീ ജീവിച്ച ദിനങ്ങളുടെ എണ്ണമല്ല, ആ ദിനങ്ങളിലെ നിന്റെ ജീവിതമാണ് എനിക്ക് പ്രധാനം.